ജനങ്ങളേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തിരഞ്ഞെടുപ്പാണ് തൃക്കാക്കര. മണ്ഡല രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യ ഉപതെരഞ്ഞെടുപ്പിലേക്ക് തൃക്കാക്കര നീങ്ങാം. ഇനി കൃത്യം 20 ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. എൻ രാധാകൃഷ്ണനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ശക്തമായ ത്രികോണ മത്സരമുണ്ടാവുമെന്ന അവകാശവാദം BJP ഉയർത്തിയെങ്കിലും മണ്ഡലത്തിലെ പ്രധാന രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നത് UDFഉം LDFഉം തമ്മിലാണ്. ഇരു പാർട്ടികളുടെയും അഭിമാന പോരാട്ടമാണിത്. കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടി എത്തി UDF സ്ഥാനാർത്ഥി ഉമാ തോമസിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതോടെ UDF ക്യാമ്പുകളിൽ പ്രചാരണ ആവേശം വർദ്ധിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇന്ന് പാലാരിവട്ടത്ത് LDF സ്ഥാനാർത്ഥി ജോ ജോസഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. കൺവെൻഷൻ കഴിയുന്നതോടെ മണ്ഡലം ഇളക്കി മറിച്ചുള്ള പ്രചാരണത്തിലേക്ക് LDFഉം കടക്കും. പാർട്ടിയിലെ കരുത്തറ്റ നേതാക്കൾ M സ്വരാജ്, P രാജീവ്, EP ജയരാജ് എന്നിവർ നയിക്കുന്നതുകൊണ്ട് വിജയം ഉറപ്പിച്ചു തന്നെയാണ് നേതാക്കൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയും 2020ഉം സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ലെന്ന് പ്രഖ്യാപിച്ചത് UDFനും LDFനും ഒരുപോലെ ആശങ്കയും പ്രതീക്ഷയും നൽകുന്നുണ്ട്. AAP മണ്ഡലത്തിൽ വലിയ ശക്തിയല്ലെങ്കിലും ചില കേന്ദ്രങ്ങളിൽ നിന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 2020 വോട്ട് പിടിച്ചിരുന്നു. 2021ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13,897 വോട്ടുകളായിരുന്നു കഴിഞ്ഞ തവണ 2020 സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. ഈ വോട്ടുകൾ ഇത്തവണ എങ്ങോട്ട് മറയുമെന്നത് ഫലം നിശ്ചയിക്കുന്നതിൽ ഏറെ നിർണായകമാണ്. 2020 വോട്ട് വേണ്ടെന്ന് ഇരുമുന്നണികളും പറയുന്നെങ്കിലും പരസ്യമായി പിന്തുണ തേടാൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. PT തോമസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 2020 കൂട്ടായ്മയ്ക്കെതിരെ വലിയ പോരാട്ടം നടത്തിയ നേതാവായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ അദ്ദേഹം കൂട്ടായ്മയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുകയും ചെയ്തു. CPMന്റെ B ടീമാണ് 2020 എന്നായിരുന്നു PT തോമസിന്റെ ആരോപണം. നേരെ മറിച്ച് മറുവശത്ത് സംസ്ഥാനത്ത് അധികാരത്തിലുള്ള ഇടത് സർക്കാരും 2020 കൂട്ടായ്മയെ നയിക്കുന്ന KITX MDയും തമ്മിൽ വലിയ തർക്കമാണ് സമീപകാലത്തുണ്ടായത്. 2020 പ്രവർത്തകൻ ദീപുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് CPMനെതിരെ വലിയ ആരോപണമാണ് കൂട്ടായ്മ അന്ന് ഉയർത്തിയിട്ടുള്ളത്. ദീപുവിന്റെ കൊലപാതകത്തിൽ MLA PV ശ്രീനിജിന് പങ്കുണ്ടെന്നുള്ളത് 2020യുടെ പ്രധാന ആരോപണം. അതോടൊപ്പം തന്നെ സർക്കാരുമായുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായപ്പോൾ കേരളത്തിൽ തുടങ്ങാനിരുന്ന കമ്പനി KITX MD നേരത്തെ തെലങ്കാനയിലേക്ക് മാറ്റിയിരുന്നു. ആ സാഹചര്യത്തിൽ 2020യുടെ വോട്ടുകൾ തങ്ങൾക്ക് കിട്ടുമെന്ന് LDFനും ഉറപ്പില്ല. ജോ ജോസഫ് എന്ന സ്ഥാനാർത്ഥിയുടെ പ്രൊഫഷണൽ ഘടകം യുവാക്കളുടെ വോട്ടുകൾ സ്വാധീനിക്കുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ. കൃത്യമായി രാഷ്ട്രീയ പോരാട്ടം നടന്നാൽ മണ്ഡലം തങ്ങൾക്ക് തന്നെ നിലനിർത്താൻ സാധിക്കുമെന്നാണ് കണക്കുകൾ നിരത്തി മറുവശത്ത് UDFഉം അവകാശപ്പെടുന്നുണ്ട്. അതേസമയം AN രാധാകൃഷ്ണനിലൂടെ കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടുകൾ നിലനിർത്തുന്നതിനാണ് BJP പ്രധാന ശ്രദ്ധ കൊടുക്കുന്നത്. 2009ലും 2014ലും എറണാകുളം മണ്ഡലത്തിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയെ മത്സരിച്ച രാധാകൃഷ്ണൻ മണ്ഡലത്തിന് തീർത്തും അപരിചിതനല്ല എന്നതും BJPയുടെ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നു. എന്തായാലും പ്രചാരണത്തിന് ചൂട് പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നേതാക്കളെല്ലാം തന്നെ അതിന് തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയുമാണ്.